നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്താ എഫ് എം റേഡിയോ പോയിട്ട് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ആർക്കും എന്നോട് ദേഷ്യമൊന്നും ഇല്ല സാർ ആന്റി, പക്ഷെ മാനേജ്മെന്റിന്റെ തീരുമാനമാണ് തൽക്കാലത്തേക്ക് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാന്നുള്ളത്. ഞാൻ ചെന്ന് കണ്ടപ്പോ എം ഡി പറഞ്ഞത് ഒന്നുകൂടി മാനേജ്മെന്റിനോട് റിക്വസ്റ്റ് ചെയ്യാം, അവരുടെ തീരുമാനം പോലെയല്ലേ കാര്യം നടക്കും. എന്തെങ്കിലും ആവട്ടെ സാർ ആന്റി, ചെന്ന് കാണേണ്ടവരെ കണ്ടു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അവരെ തീരുമാനിക്കട്ടെ, അല്ലാതെന്താ? ആ ജോലി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടണം മോളെ. ആ പരസ്യ കമ്പനിക്കാരെ ഇനി നോക്കണ്ടെന്നാ സാറാന്റിയുടെ അഭിപ്രായം. അതെന്താ നോക്കണ്ടെന്ന് പറഞ്ഞു? ഏറ്റവും വലിയ പ്രതീക്ഷ അതല്ലേ, പിന്നെ അഡ്വാൻസും തന്നു, പിന്നെന്താ? എന്തു പറ്റി സാറാന്റി അങ്ങനെ പറയാൻ? അവരിവിടെ വന്നിരുന്നു സുജാതയെ കാണാൻ. എന്നിട്ട് എന്തു പറഞ്ഞു അവര്? അവരല്ല പറഞ്ഞത്, ഐഷ്യ. എനിക്ക് സാറാന്റി പറയുന്നത് മനസ്സിലായില്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച കാര്യല്ലേ? അതെ, പക്ഷെ അവരെ ഇവിടുന്ന് ഇറക്കി വിടുകയായിരുന്നു. അതെന്തിനാ? അവരെന്ത് തെറ്റ് ചെയ്തു? അവരല്ലല്ലോ തെറ്റ് ചെയ്തത്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഐഷയുടെ തീരുമാനം ജോക്കുട്ടനും സുജാതയും കൂടി പരസ്യം ചെയ്യുന്നത് അവൾക്കിഷ്ടമല്ലെന്ന്. ഇവിടുന്ന് ആരും വരില്ല, എത്രയാണ് അഡ്വാൻസ് എന്ന് വെച്ചാ തിരിച്ചു തരാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാനൊരു പരസ്യം ചെയ്യുന്നത് എന്റെ ഇഷ്ടമല്ലേ ഐഷ, നീ അവരെ ബഹളം വെച്ച് ഇറക്കി വിട്ടേ എന്തിനാ? ബഹളം വെച്ചൊന്നുമില്ല, കാര്യം പറഞ്ഞേ ഉള്ളൂ. നീ എന്റെ കാര്യം പറഞ്ഞു എന്നാ പറയുന്നത്? ഇതെന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? അങ്ങനെ പറയരുത് സുജാത, ഇതിപ്പോ എന്റെയും കൂടി വ്യക്തിപരമായ കാര്യം. എന്റെ ഭർത്താവ് പരസ്യത്തിൽ അഭിനയിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് ഞാൻ അവരോട് പറഞ്ഞു. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ ഭർത്താവ് ചെയ്യാൻ പാടില്ലല്ലോ. സുജാതയുടെ പരസ്യത്തിൽ അഭിനയിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എന്റെ ഭർത്താവിന്റെ ഒപ്പം അഭിനയിക്കണ്ട. ഇത് ഐഷയ്ക്ക് നേരത്തെ തീരുമാനിക്കായിരുന്നില്ലേ? രണ്ടുപേരും കൂടിയുള്ള പരസ്യത്തിന്റെ ബ്രോഷർ വരെ അടിച്ചു, അഡ്വാൻസും വാങ്ങിച്ചു, അതിനുശേഷം അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ കമ്പനിക്ക് എന്തുമാത്രം നഷ്ടമുണ്ടാവും? പരസ്യ ബ്രോഷറും ഫ്ലെക്സും ഒക്കെ ഒരുപാട് എടുത്തു കൊണ്ട് വെച്ച് കഴിഞ്ഞു ഐഷ. അതിനുശേഷം അതിന്റെ പരസ്യം ചെയ്യാൻ പറ്റില്ലെന്നും അതിന്റെ മോഡലാവാൻ പറ്റില്ലെന്നും പറയുന്നത് കഷ്ടമാണ് ഐഷ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് സുജാതയുടെ ഭർത്താവായിട്ട് ജോക്കുട്ടൻ അഭിനയിക്കുന്നത് ഇഷ്ടമല്ല, അത് അവരെ കണ്ടു പറയാൻ ഇപ്പോഴാ സാധിച്ചത്, അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തിന് സുജാത മനക്കോട്ട കെട്ടണ്ട, നടക്കില്ല. ഇത് മനക്കോട്ടയൊന്നും അല്ല ഐഷ, നിന്റെ ഭർത്താവിനെ നിനക്ക് വേണമെങ്കിൽ ഈ പരസ്യത്തിന്റെ ഷൂട്ടിൽ നിന്ന് വിലക്കാം, അത് നിന്റെ ഇഷ്ടം. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് ആദ്യം തീരുമാനിക്കട്ടെ, പക്ഷെ എന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനോ അവകാശം കാണിക്കാനോ നിനക്ക് ഒരു അധികാരവുമില്ല. അതെന്റെ മാത്രം വ്യക്തിപരമായ കാര്യമാ. പിന്നെ നീ പറഞ്ഞതുപോലെ ആദം ഇതിനകത്ത് അഭിനയിക്കുന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം, പക്ഷെ എന്നെ തടയാൻ സാധിക്കില്ല. ഞാനും കൂടി നിർബന്ധിച്ചിട്ടാ അവൻ ഈ പരസ്യത്തിന് നിന്നു കൊടുത്തത്. ഇപ്പൊ എന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാത്തതുപോലെ ആയില്ലേ? ഇവിടെ വാക്കിന്റെ വിലയേക്കാ വലുത് ജീവിതം അമ്മച്ചി. എന്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. സുജാത ഞാൻ വിലക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സുജാത പോയി കാലിത്തീറ്റയുടെയോ കോഴിത്തീറ്റയുടെയോ എന്തിന്റെങ്കിലും പരസ്യത്തിൽ അഭിനയിച്ചോ. ഇനി ഏതെങ്കിലും വല്ല ഇന്നവേറിന്റെ പരസ്യത്തിൽ അഭിനയിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അവളുടെ ഇഷ്ടം. എന്റെ ഭർത്താവ് ഇതിനകത്ത് ഇടപെട്ട് താളം തൊടുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം മോളെ, നീ പറ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അഡ്വാൻസ് വാങ്ങിച്ചെങ്കിൽ ഈ പരസ്യം ചെയ്തു കൊടുക്കാൻ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആദോ ആ ഉത്തരവാദിത്വം കാണിച്ചാൽ ഐഷ എത്ര തടഞ്ഞാലും ഈ പരസ്യം നടക്കും, അത് ഞാൻ ചെയ്യും. പക്ഷെ അവരത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ? അത്തരത്തിലല്ലേ അവൾ അവരോട് സംസാരിച്ചിട്ട് പോയത്? അവരെ വിളിച്ച് ഞാൻ സംസാരിക്കാം, അതിനു മുൻപ് ആദത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. വയ്യെങ്കിൽ പിന്നെ ഏജൻസി വിളിച്ച് അതും പറയണം, എന്നിട്ട് തീരുമാനിക്കട്ടെ പരസ്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അല്ലാതെ അഡ്വാൻസ് കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ല സാർ ആന്റി, അതിനി ഐഷയല്ല വേറെ ആര് പറഞ്ഞാലും. വന്ന് ഭക്ഷണം കഴിക്കടി. പോയി കഴിക്കടി. ഏയ് സൈനബ, നീ സുജാതയെ അങ്ങോട്ട് രക്ഷപ്പെടുത്തി കളഞ്ഞല്ലേ, നിന്റെ അമ്മാച്ചന്റെ മോളായിരുന്നു അവള്, ഇതിനു മാത്രം അങ്ങോട്ട് സഹായിക്കാൻ. റൂബി, നല്ല ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേസ്ത്രിയാണ് ഞാൻ. നിന്റെ കയ്യിലിരിപ്പും തോന്നിയവാസവും മുൻപേ എനിക്കറിയാം. മുട്ടി നോക്കാൻ വന്നാണോ നീ? ജയിലില് സ്ഥിരം പുള്ളികളുണ്ട്, അവര് മേസ്ത്രി എന്നും കയ്യാളുകൾ എന്നൊക്കെ വിളിക്കും, പക്ഷെ എനിക്ക് നേർക്കുനേരം നിൽക്കാൻ നിനക്ക് പറ്റില്ല. ഒരബദ്ധം പറ്റി, ഞാൻ പാതിരാത്രി സെല്ലിനകത്ത് വന്ന് കയറിയപ്പോഴേ ഇരുട്ടടിക്ക് നീ തയ്യാറായിരുന്നു. എന്തായാലും സൈനബ നേർക്കുനേരെ വന്ന് മുട്ടും, ഒരുപക്ഷെ അതിവിടെ വെച്ചായിരിക്കും അല്ലെങ്കിൽ പുറത്തു വെച്ച്.
എന്റെ വലതു കൈക്ക് ഉണ്ടായിരുന്നില്ല എൽസമ്മ, നിനക്ക് ഇടത് കൈ മതി, നീ അത്രക്കൊക്കെ ഉള്ളു. രണ്ടും കൽപ്പിച്ച് ജീവിക്കുന്നവർ കേട്ടിട്ടില്ലേ റൂബിനി? ഞാൻ മൂന്നും കൽപ്പിച്ച് ജീവിക്കുന്നവളാ, ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ കിടന്ന് മരിച്ചാലും മരിക്കുന്നത് ഒരു അന്തസ്സായിട്ട് കരുതുന്നവളാ ഞാൻ. മുട്ടി നോക്കുന്നീ നേർക്കുന്നേർ.